നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ളൊരു മെത്തേഡ് കൂടെ വളരെ കഷ്ടപ്പാട് മീൻസ് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു ക്വസ്റ്റിനെ ചെയ്ത് കാണിക്കുകയാണ്. മൂന്ന് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്, ഇത്തിരി വലുത്, അതിലും വലുത്, ഏറ്റവും ടഫായിട്ട് തോന്നിക്കുന്നതിന് ഏറ്റവും സിമ്പിൾ മെത്തേഡ് കൂടെയാണ് ചെയ്യുന്നത്. ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതികളാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഏത് കുട്ടിക്കും എൻട്രൻസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നതിനെ മാറ്റി ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതി കൂടെ. ഓക്കെ, ഇതേപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് എല്ലാ സബ്ജക്റ്റിനെയും കിട്ടുന്നുണ്ട്, സിമ്പിളായിട്ട്, സൂപ്പറായിട്ട്. അതിനിവിടെ നമ്മുടെ നമ്പർ 9846700854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. നമ്മുടെ ഫീസ് വളരെ കുറവാണ്, നമുക്ക് ടോട്ടൽ ഇത്രയുമേ ഉള്ളൂ. ഓക്കെ, 4 അതിൽ കൂടുതലൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റും കിട്ടുകയും ചെയ്യും. ഇനി സിംഗിൾ സബ്ജക്റ്റ് മാത്സ് മാത്രമേതെങ്കിൽ 2500 ഉള്ളേ. എല്ലാം നല്ല സിമ്പിളായിട്ട് സൂപ്പറായിട്ടായിരിക്കും എന്നുള്ളത് ഉറപ്പ് തരികയാണ്. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846700854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ക്ലാസ്സിലോട് കയറാം. വൈ ഈസ് ഇറ്റ് x+1, x+3, x+5, x+7 നാല് ബ്രാക്കറ്റ്സ് വന്നേക്കുന്നത് അല്ലേ? 4 അല്ല, 5 അല്ല, 6 അല്ല, 7 ബ്രാക്കറ്റ് വന്നാലും നമുക്കിനിയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കാനുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇപ്പോൾ dy/dx ആണ് നമുക്ക് വേണ്ടത്. ഇവിടെയും ആരെയാണ് വേണ്ടത്? dy/dx. ഡെറിവേറ്റീവിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഈ ചാനലിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കണം, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഈ മെത്തേഡ് കണ്ടാൽ പോലും ഏറ്റവും എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 4 ബ്രാക്കറ്റോ 5 ബ്രാക്കറ്റോ വന്നാൽ നമ്മുടെ ആൻസർ dy/dx എഴുതുമ്പോൾ ഈ ബ്രാക്കറ്റുകളെ അതേപടി ചുമ്മാ അങ്ങോട്ട് എഴുതണം. ഓക്കെ, ഇങ്ങനെ x+1 തൊട്ട് എവിടം വരെ എഴുതണം? x+7 വരെ ചുമ്മാതെ എഴുതണം. അങ്ങോട്ട് എഴുതിയ ശേഷം ബ്രാക്കറ്റ്. എന്നിട്ട് നോക്കണം എത്ര ബ്രാക്കറ്റ്സ് ഉണ്ടായിരുന്നു. 4. അപ്പോൾ 4 ഇടുക ഇങ്ങനെ പ്ലസ്. ഓക്കെ ആണല്ലോ, 4 ഇട്ടു. എന്നിട്ട് ഓരോ ടേമുകളെയും ഡിനോമിനേറ്റർ ഇട്ട് എഴുതുക. മീൻസ് x+1, x+3, x+5, x+7 ന്യൂമറേറ്റർ 1, 1, 1, 1 തീർന്നു, ആൻസർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ നമ്മളിതിനെ പ്രോഡക്റ്റുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ലോഗൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സമയം പോകും. വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ബ്രാക്കറ്റോട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റോടും ഒരു ബൈയുടെ വരും ബ്രാക്കറ്റ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ കണ്ട് ഭയങ്കരന്മാരൊക്കെയാവും. നോക്കിക്കോ, പവറുകളൊക്കെ ഉണ്ട്, ബൈയുണ്ട്, പ്രശ്നമല്ല. ഓക്കെ, അപ്പം നമ്മളിവിടെയും dy/dx എഴുതുമ്പോൾ ഇതേ ക്വസ്റ്റൻ അങ്ങോട്ട് എടുത്ത് എഴുതണം. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് ക്വസ്റ്റൻ എടുത്ത് എഴുതുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ക്വസ്റ്റൻ എഴുതിയ ശേഷം x+6 4. ഓക്കെ, നെക്സ്റ്റ് ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് ഇട്ട ശേഷം നമ്മൾ നോക്കണം എത്ര ടേംസ് ഉണ്ട്. 1, 2, 3 ഡിനോമിനേറ്ററിലാണ് 4 അല്ലേ, അപ്പോൾ 4 വേണം. ഓക്കെ, 4 വേണം. ഒരാളെ മൈനസ് ഇട്ടേക്കുന്നതാണ്ടോ. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ടേം ഉണ്ടെങ്കിൽ ഒരു മൈനസ് വരും, ഡിനോമിനേറ്ററിൽ ഒരു ടേം കൂടി ഇനി ഉണ്ടെങ്കിൽ ഒരു മൈനസ് കൂടിയിട്ട് ഒരു ബൈയുടെ വേണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ കിടക്കുന്നത് 3 ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് 3 ടേംസുകൾ പ്ലസ്സിലായിരിക്കണം, ഡിനോമിനേറ്റർ കിടക്കുന്ന ഓരോ ബ്രാക്കറ്റുകളെയും വേണ്ടി മൈനസ് ഇടണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബൈയിൽ അങ്ങോട്ട് തന്നെ x+1 എഴുതുക, സ്ക്വയർ എഴുതരുതേ. x+4 എഴുതുക. ഓക്കെ, x+6 എഴുതുക. ഓക്കെ, മൈനസ് കഴിഞ്ഞിട്ട് ഡിനോട്ട് കിടക്കുന്ന x+2 എഴുതുക. എന്നിട്ട് ന്യൂമറേറ്റർ അവിടെ എല്ലാം 1 ആയിരുന്നു, ഇവിടുത്തെ ആദ്യത്തെ ടേമിനെ നോക്കിക്കേ, ബ്രാക്കറ്റ് ഇവിടെ 3 ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 2 എടുത്ത് ഇവിടെ എഴുതുക, ഇവിടെ 3 എഴുതുക, ഇവിടെ 4 എഴുതുക, ഇവിടെ 7 എഴുതുക, പ്രോബ്ലം തീർന്നു. ഓക്കെ, ഇത്രയേ ഉള്ളായിരുന്നു, വളരെ എളുപ്പം. ഇവിടെ എല്ലാം 1 വന്നതിന് കാരണം ഇവിടെ എല്ലാം പവറുകളെല്ലാം 1 ആയിരുന്നു കൊണ്ടായിരുന്നു 1 വന്നത്. അപ്പോൾ നമുക്ക് പവറുകൾ വന്നാൽ എന്താണ്, പവറുകൾ വന്നില്ലെന്നെന്താണ്, ഇനി റൂട്ട് വന്നാൽ എന്താണ് അല്ലേ. റൂട്ട് വന്നാലുള്ള ക്വസ്റ്റിനോട് നമുക്ക് അടുത്തങ്ങോട്ട് പരിചയപ്പെടാം അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ അങ്ങ് നോട്ട് ചെയ്ത് വെച്ചോണം. സിമ്പിളായിട്ട് കിട്ടുന്ന എപ്പോഴും മാത്സ് ഒട്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തല്ല, ഉടനെ കുറിച്ചിട്ടേക്കണം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റിനോട് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൂട്ട് ഓഫിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇത്തിരി കണ്ടാൽ പേടി തോന്നും, ഒരു കുഴപ്പമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, y√(x+3)2 × x-4)3 × x+5)6 × x+1)5 രണ്ട് ടേംസുകൾ ന്യൂമറലുണ്ട്, രണ്ട് ടേംസുകൾ ഡിനോമിനലുണ്ട് അല്ലേ, റൂട്ട് ഓഫും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൂട്ട് ഇല്ലായിരുന്നുവെങ്കിൽ എന്താവും എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡിൽ കൂടെ തുടങ്ങാം. ദെൻ dy/dx=2. നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ആ ബ്രാക്കറ്റുകളെ എല്ലാം ആ ക്വസ്റ്റൻ അതേപടി അങ്ങോട്ട് എഴുതണം. ഇവിടെ 2 പേരുണ്ട്,
ഇവിടെ രണ്ട് പേരുണ്ട്. ഓക്കെ, ഇവിടെ എക്സ് പ്ലസ് ത്രീ, ഇവിടെ എക്സ് മൈനസ് ഫോർ. ദിസ് ഈസ് എക്സ് പ്ലസ് ഫൈവ് ആൻഡ് ദിസ് ഈസ് എക്സ് പ്ലസ് വൺ, ടു, ത്രീ, സിക്സ്, ഫൈവ്. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട ശേഷം നമുക്ക് നാല് ബൈ വേണം. കാരണം നാല് ടേംസ് ഉണ്ട്, ന്യൂമറേറ്റർ രണ്ടുണ്ട്, ഡിനോമിനേറ്റർ രണ്ടുണ്ട് അല്ലേ, ഇങ്ങനെ. ഓക്കെ, രണ്ട് പ്ലസ്സുകളും രണ്ട് മൈനസും, കാരണം ഡിനോമിനേറ്റർ രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേരെയും മൈനസ് ഇടണം. എന്നിട്ട് ഈ ഓരോ ടേംസുകളെയും, മീൻസ് എക്സ് പ്ലസ് ത്രീ, എക്സ് മൈനസ് ഫോർ രണ്ടാമത്തേത്, അടുത്തത് എക്സ് പ്ലസ് ഫൈവ് ആൻഡ് എക്സ് പ്ലസ് വൺ ഇവിടെ എഴുതുക. പവറുകളെല്ലാം ന്യൂമറലിലോട്ട് കൊടുത്തേക്കണം. ദാറ്റ് ഈസ് ടു, ത്രീ ആൻഡ് സിക്സ് ആൻഡ് ഫൈവ്. ഓക്കെ, ആൻസർ കിട്ടി. ഇതിന് എന്തില്ലായിരുന്നുവെങ്കിൽ റൂട്ട് ഇല്ലായിരുന്നുവെങ്കിൽ, ഇനി റൂട്ട് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നേക്കണം, ഒരു വൺ ബൈ ടു കിട്ടേക്കണം, പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ.